ശിപ്പിക്കുക എന്ന ഒരൊറ്റ അജണ്ട മാത്രമേ അവർക്കുള്ളൂ. റബ്ബേ, അവർ ഞങ്ങളുടെ സഹോദരന്മാർ, അവരെ കൽബന്ന് നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളവരെ ലയനത്ത് ചെയ്യുന്നില്ല. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംഘടിപ്പിച്ച ഈ ബറക്കത്തുള്ള സ്ഥാപനത്തിലെ പരിപാടിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അല്ലാഹ്, ഈ വിഭാഗത്തെയും കൂടി നീ നന്നാക്കണം റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ആലിമീങ്ങൾക്കും ഹഖിന്റെ മേൽ യോജിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. നമ്മൾ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ പുണ്യകേശം ദർശിക്കാനും അത് മുക്കിയ വെള്ളം കുടിക്കാനും വരുന്ന ലക്ഷക്കണക്കായ ജനങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി നിർമ്മിക്കപ്പെടുന്നു. അതിനോടനുബന്ധിച്ച് ഉള്ള റൂമിലോ അതുപോലെയുള്ള ഒരു സ്ഥലത്ത് ആദരപൂർവം അവിടുത്തെ തിരുശേഷിപ്പ് സൂക്ഷിക്കപ്പെടും. അത് മദീന ശരീഫിൽ ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കിടക്കുന്നു. മദീനത്തെ പള്ളിയിൽ അതിനോടനുബന്ധിച്ചുള്ള റൂമിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകളും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് നേരിൽ കണ്ടവർ ഈ സ്റ്റേജിൽ തന്നെ ഉണ്ട് ഇല്ലേ. അപ്പോ പള്ളിയോടനുബന്ധിച്ചുള്ള റൂമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുക എന്നത് മദീനയിൽ നടക്കുന്ന കാര്യമാണ്, മക്കാ ശരീഫിൽ നടക്കുന്ന വിഷയമാണ്. അങ്ങനെ തുടങ്ങി ലോകത്ത് മുസ്ലിം കേന്ദ്രങ്ങളിൽ നടക്കുന്ന വിഷയമാണ്. അതിനെ അന്ധവിശ്വാസമായും ആത്മീയ തട്ടിപ്പുമായുമൊക്കെ ആരെങ്കിലും പറഞ്ഞു പരത്തിയാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് അവർ കുടുങ്ങിപ്പോകുമെന്നല്ലാതെ ഇവിടെ വേറെ ആർക്കും ഒന്നും സംഭവിക്കാനൊന്നുമില്ല. ഇനി ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. നിങ്ങൾ നോക്കൂ, പള്ളിയിലെ മെമ്പറിൽ വെച്ച് മുജാഹിദുകൾ നാലാൾക്ക് വേണ്ടി കോടിക്കണക്കിന് റുപ്പിയയുടെ പള്ളി നിർമ്മിക്കാനുള്ള പിരിവ് സർവ പള്ളിയിലും പിരിവെടുക്കുന്ന കോലമാണ് നമ്മൾ കണ്ടത്. ഇനി അവർ എന്നെ ഈദ്ഗാഹിൽ പെണ്ണുങ്ങൾ വരണോ? എന്നിട്ട് പെണ്ണുങ്ങളോട് ഈദ്ഗാഹിൽ നിന്നും പിരിവെടുക്കുന്നു, അതൊന്ന് കണ്ടോളി. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. ഇനി ഇയാൾ എന്നെ സ്വർഗം വിൽക്കുന്നുണ്ട്. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നുണ്ടും ബേജാറാണ്ട, കയ്യിന്റെ രണ്ട് വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ട്, അവിടെ ഇടുക. ഒരു പവൻ, രണ്ട് പവൻ, അഞ്ച് പവൻ, ഇത് വെറുതെ പറയില്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കാം. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കാം. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കാം. സ്വർണം വേണോ സ്വർഗം വേണോ എന്ന് പറഞ്ഞ് വിൽപ്പന. ഇനി ജമാഅത്തെ അവർ പിന്നെ അങ്ങനത്തെ ഒന്നിനും പോകാത്തൊരു പരിഷ്കരിച്ച കക്ഷികളാണ് എന്ന് ചിലപ്പോ ഏതെങ്കിലും സാധുക്കൾക്ക് തോന്നിപ്പോയി എന്ന് വരും. അതുകൊണ്ട് ഞാൻ പറയാ, അവയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പിന് അല്പവും ബഹുമാനിക്കാൻ പറ്റൂല. അതേസമയത്ത് മൗദൂദിയുടേതാണോ എത്ര ലക്ഷവും കൊടുക്കും. അതാണ് അവർക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സംശയം തീരാത്ത. ഞാൻ വെറുതെ പറയല്ല. ഇതാ മാധ്യമം 1998 നവംബർ 6 എന്താണ് ഇതിലെ ഹെഡിങ്? മൗദൂദിയുടെ പേനയ്ക്ക് 24 ലക്ഷം രൂപ. മൗദൂദിന്റെ പേനയ്ക്ക് 24 ലക്ഷം രൂപ സ്വർഗത്തു നിന്ന് കൊണ്ടുവന്നല്ലേ. ഇസ്ലാമാബാദ്
ഉപഭൂഖണ്ഡത്തിലെ പ്രശസ്ത ഇസ്ലാമിക ചിന്തകനും ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനുമായിരുന്ന സയ്യിദ് അബുല്ലാല മൗദൂദിയുടെ പേന പാകിസ്ഥാൻ ബിസിനസ് ഫോറം മേധാവി പ്രൊഫസർ അമീൻ ജാവീദ് 24 ലക്ഷം രൂപയ്ക്ക് ലേലത്തിലെടുത്തു. അത് എന്നിട്ട് ഫോട്ടോ ജമാഅത്ത് ഇസ്ലാമി സ്ഥാപക നേതാവായിരുന്ന മൗലാന മോദിയുടെ പേന സംഘടനയുടെ പാകിസ്ഥാൻ അമീർ ഖാദി ഹുസൈൻ അഹമ്മദ് ഇടത്തേയറ്റം പ്രൊഫസർ അമീൻ ജാവീദിന് കൈമാറുന്നു. അപ്പോ മാധ്യമത്തിനും അതുപോലെയുള്ള പത്രങ്ങൾക്കും എല്ലാം ഇവിടെ റിപ്പോർട്ട് നൽകുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. മൗദൂദിയുടെ പേനയ്ക്ക് 24 ലക്ഷം രൂപ. ഞാൻ ചോദിക്കുന്നു, എന്താണ്, ആർക്കാണ് ഒരു ഉറുപ്പി കൊടുത്ത പേന കിട്ടാത്തത്? പിന്നെ ഇയാളെ പേനയ്ക്ക് എന്താ പ്രത്യേകത? 24 ലക്ഷം ഉറുപ്പിക്ക് ഇയാളെ പേന എന്തിനു ജമാഅത്ത് ഇസ്ലാമിക്കാർ വിറ്റു? ഇത് എന്ത് തട്ടിപ്പ് എന്നാ പറയേണ്ടത്? അപ്പോൾ അവർക്ക് അവരുടെ നേതാക്കന്മാരെ ബഹുമാനിക്കാം, അവരുടെ നേതാവിന്റെ തിരുശേഷിപ്പ് ബഹുമാനിക്കാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതാവിന്റെ തിരുശേഷിപ്പ് ബഹുമാനിച്ചുകൂടാ. ഇത് എന്ത് ആശയമാണ്? ഇനി സുഹൃത്തുക്കളെ, ആത്മീയ തട്ടിപ്പ് എന്നായവർ പറയുന്നത്, ഞാൻ നേരത്തെ തലശ്ശേരി വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗ എന്തായിരുന്നു? ആത്മീയത വിവാദവും വസ്തുതയും. എന്റെ സി ഡിയുണ്ട്, അതിലെന്താ വിഷയോ? മുഴുവൻ മുജാഹിദും ജമാഅത്തു ഇസ്ലാമിയും കള്ളത്തരീക്കത്തുകാരും നടത്തുന്ന ആത്മീയ തട്ടിപ്പ്. ആ തട്ടിപ്പിന്റെ കൂട്ടത്തിൽ അന്ന് ഞാൻ എടുത്തു കാണിച്ചിട്ടുണ്ട്, ജമാഅത്തു ഇസ്ലാമിക്കാർക്ക് ഒരു തങ്ങളെയോ ഒരു ആലിമിനെയോ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിച്ചാൽ ശിർക്കായി പോകും. പിന്നാരെ അവർ സ്വീകരിച്ചത്? ഋഷിമുഖ്. അവര് കൂട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ പ്രസിദ്ധീകരിക്കുന്ന അവരുടെ മാസികയിൽ ഫോട്ടോ കാണാം. കർണാടക ജമാഅത്തെ ഇസ്ലാമി യുവജന സമ്മേളനത്തിന്റെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ച ഋഷിമുഖ് മാസികയുടെ പുറംചട്ടയുടെ ഉൾഭാഗം ഞാൻ അന്നെടുത്ത് കാണിച്ചിട്ടുണ്ട്. എന്റെ പ്രസംഗത്തിൽ എന്റെ സീഡികൾ പരിശോധിച്ചു നോക്കുന്നു. എന്നിട്ട് ആരെയാ കൊണ്ടുവന്നത്? ശ്രീ ശ്രീ രവിശങ്കർ ദ്വാരപ്പിക്കാൻ കൊണ്ടുവന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇവരാണോ നമ്മളെ പേരിൽ പൗരോഹിത്യം ആരോപിക്കുന്നത്? ഇവരാണോ നമ്മളെ പേരിൽ ആത്മീയ തട്ടിപ്പ് ആരോപിക്കുന്നത്? നെഞ്ഞൂക്കോടെ മറുപടി പറയണം. എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ പോരാ. ഞാൻ ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുന്നതിൽ മാത്രമേ ഇവർക്ക് പ്രയാസമുള്ളൂ. നേരെ മറിച്ച് ഇവർക്കാരെ ബഹുമാനിക്കുന്നതിനും ഒരു പ്രയാസവും ഇല്ല. അപ്പൊ എന്താണ് രോഗം എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ജമാഅത്തു ഇസ്ലാമിന്റെ ഒരു അമീർ പണ്ടൊരാള് ഒരുത്തനോട് ചോദിച്ചിട്ട് പേരെന്താ? സുന്ദരൻ. അപ്പൊ പ്രസവിക്കുന്നതിന് മുമ്പിട്ടായിരുന്നു, പ്രസവിക്കുന്നതിന് മുമ്പിട്ടതാണോ പേര് ചോദിച്ചു? സുന്ദരൻ എന്ന് പേര് പറഞ്ഞപ്പോ, കാരണം കണ്ടുനോക്കുമ്പോ ആ പേരിന് ഒരു നിലക്കും ചോദിക്കൂല. ഇതുപോലെ അയാളെ പേര് ആരിഫ് എന്നാ, പ്രസവിക്കപ്പെടുന്നതിന് മുമ്പിട്ട് ആയിരിക്കും എനിക്ക് തോന്നി. അദ്ദേഹം ഏഷ്യാനെറ്റിൽ പറയുന്നൊന്ന് കേട്ടോളിങ്ങൾ, അയാളെ വിവരക്കേട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായം, പള്ളിയെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, അത് അരൂപിയായ ഏകനായ ദൈവത്തെ ആരാധിക്കാൻ മാത്രമുള്ളതാണ് എന്നാണ്. ഒരു പള്ളിയിലും നിങ്ങൾക്ക് ഒരു പ്രതിഷ്ഠയും കാണാൻ കഴിയുകയില്ല. ഇപ്പോ നമുക്ക് അങ്ങാടികളിൽ കാണാൻ കഴിയുന്ന പരസ്യം തിരുകേശത്തിന് ഒരു ഉത്തമ കേന്ദ്രം എന്നതാണ്. അതായത് ഈ പള്ളി ഉണ്ടാക്കുന്നത് ഈ കേശം അവിടെ പ്രതിഷ്ഠിക്കാനാണ് എന്നർത്ഥം. അതായത് തിരുകേശം എന്ന പ്രതിഷ്ഠയുള്ള ഒരു പള്ളിയായിരിക്കും അത് എന്നതാണ്. അത് ഇസ്ലാമിന്റെ പള്ളിയെ സംബന്ധിച്ചുള്ള സങ്കല്പത്തിന് തന്നെ എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കര വിവരമുള്ളതാണ്, കാരണം തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം എന്ന് ഇയാൾ ബാനർ കണ്ടിരിക്കുന്നു. അപ്പോഴേക്ക് മൂപ്പർ തീരുമാനിച്ചിരിക്കുന്നു തിരുകേശം കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാനാണ്.
സുഹൃത്തുക്കളെ,